സ്വർഗരാജ്യത്തിലെ അവകാശികളായി തീരണമേ. അവിടെ പൊതുജീവനിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. മാറിക്കുമ്പോ ആഷ്കാലം നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശ്വസ്തകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തു പോരുന്ന നമ്മുടെ ഭദ്രകീസന്മാരായ ആബുന്മാർ ഗ്നാദിയോസിനു വേണ്ടിയും ആബുന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബുന്മാർ ഗിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരന്മാരായ യുവ നിപിതാക്കന്മാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള ശാലാ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവെ, എന്റെ ഉപദേശങ്ങൾ പ്രകാശത്താൻ്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും സമാധാന സമ്പദ്ധമായ ജീവിതം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധർവഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ, എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യോ അഭിവൃദ്ധിയും ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തേണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധർവഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പാർക്കുമോർ നാല് ഭാഗമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകലവർണ്ണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുവൻപാ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്ന ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പാർക്കുമോർ ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസവക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗേലിയസ്റ്റന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യോഹാനോൻ മബ്ദാനായും ഷെമാഷന്മാരി പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാസ്തേപാനോസിനെയും സ്ലീഹന്മാരി തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവർത്തികളാലും പ്രീതിപ്പിലൂടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും
അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കോൺസ്റ്റാന്റിനോപ്പോളിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അല്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും അത്തനാസിയോസും യൂലിയോസും ബാസിലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും ഫിലക്സിനോസും അന്തിമോസും യവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായി പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നടഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോബ് ബുർദാനായും മാറപ്രേമം മാറിയാക്കോബ് മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസവുമായും മാർ ഷമോൻ ദസ്തൂനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും യൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ മോനാസന്തോസിലെ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭാരിക്കുമോരരുവികളുടെയും സ്ഥലയിടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻപൂട്ടി നിന്റെ പ്രാവശ്യം വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസം കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തവനായ നമ്മുടെ ദൈവമായ മെസ്സിയായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ ഇന്നലെ സ്വർഗരാജ്യത്ത് ചേർത്തുള്ളവനുമായിട്ട് നമ്മ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേ ലൈസോൻ എന്ന് അട്ടേച്ച് പറയണം. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അന്താരസ്ഥനങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധത്തവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സ്ഥലം മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സോടാതെയും മറോടറോടാതെയും നിന്റെ ഞങ്ങൾ അവർ ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ മഹാകരുണയാ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. തന്മൂല സ്ഥലത്തിലും ബഹുമാനവും പാട്ടുപെട്ടതുമായിരുന്നാമം ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിഹായോടും നിന്റെ വിശുദ്ധ റൂഹായോടും കൂടെ സ്ഥലത്തിൽ നിന്ന് പോലെ കൃപാന വഴിയായും
മഹത്വപ്പെടുകയും പോഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവാകുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശ്രാപികളെ കണ്ടേശായ ടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു.
വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്റെ ഏകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാകുന്ന ദൈവമായ നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, ദൃഷ്ടശ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യം നൽകണമേ, ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, രാജു ശക്തിയും മഹത്വവും കാരണിമാനുമായ പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നീ ഞങ്ങളെ അർഹരാക്കി തീർത്തുവല്ലോ. കഠിനമായ പരീക്ഷ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ദുഷ്ടനിൽ നിന്നും അനുസരക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവത്തെ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കണ്ണികളർത്താനും ഭാഗം തല ഊനിക്കണം. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാര ചെങ്കോഴും കീഴിൽ സദൃശികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുൻഭാഗത്തണി നിൽക്കുന്ന എന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശവഭൂലസ്മാൻലവൽമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്ദ്യവും സരാംശമായിരിക്കുന്ന വിശുദ്ധത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കണ്ടതോ നിങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും നേക്കും സ്തുതി. ആമേൻ. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. ആമേൻ. തന്റെ വിലയേറെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാനുള്ളതുമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താതിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാട്ടപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പടുവേച്ചാതാതന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ
നാം ശാശ്വത രാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാ സിദ്ധന്മാരിന്നി വരോപ്പം ദൈവസുതൻ ആശ്വാസമവ ഈടും മുറിയോരാഹി നിന്ന സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ബലമായി രാജഭാമിനിയും നിന്നഴകരൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഗൃഹവും പാരക്കുമോ ബോല ബറോബല റോഹോകാദേശോ മന്മൂലം വാധാമിൾവോലം ഉൾമീന ഭക്തർ പുകഴ്ച ഭാജനമേ നിലുദീച്ചോരേഗസുതൃ തൃക്കരണങ്ങളിലലിവാന്തം പക്കരവേഷയണ കേണം സൗമൻ കാലുസ്കുരീരായിസോ മറിയാമിൻ സ്മരണോ വരദായകമാകാൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ദൈവ പ്രസവേത്രേ കന്യകവറിയാമിൻ ഉയരുന്നോയാറ് സുഖപരിമളധൂപം മോറിയോറാഹിമേലൂവാധാർത്തിടരുതേ മാതാവേ നൽകായുള്ളർത്ഥനൈ ഞങ്ങളിലാദ്രത തോന്നിടാൻ ഏകാത്മജനോട് നയപാൻപന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോലും അവതളരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ സ്വലബോല ബറോവല റോഹോ കാദേശോ മൻമൂലം വാദാമിൾവോലം ഒരു പോലിങ്ങും മാർഗ്രിഗോറിയോ നിമേലും നിന്നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തൗമൻ കാലസ്കുറിയേലായി സോ ഭാഗ്യം നേബിയർക്കോ ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേക്കും പുനരുദ്ധാരദിനെ ബോല ബറോവൽ റൂഹോ കാദീശോ കാംക്ഷിച്ചോർ സഹദീൻ വാളാൽ ചിറകുകൾ പൂടുന്നത പദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കോട അടികളെയും തൻ കോപത്തിൽ വടികളെയും വായിച്ചീട ത്രിയേകാധിപത്തിൻ്റെ പരിണാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിലാൽ അനുഗ്രഹീതരെ, ഇന്ന് വായിച്ചു കേട്ട എബ്രഹീമ്യൻ ഭാഗം മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്.
രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രധാനമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ സബദിപുത്രന്മാരായ യാക്കോബ് യോഹന്നാനും കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവരുടെ ആഗ്രഹം അറിയിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നീ, ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നീ ഞങ്ങൾ ചെയ്തു തരണം. നിന്റെ വലത്ഭാഗത്ത് ഇടത്തുഭാഗത്ത് ഇരിപ്പാനുള്ള ഞങ്ങളെ ഇരുത്തണം. ഈ ആഗ്രഹം ശിഷ്യന്മാർ കർത്താവിനെ അറിയിക്കുകയാണ്. അവർ പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നീ ഞങ്ങൾക്ക് തരണം. മനുഷ്യൻ്റെ മൗലികമായ ഒരു ബലഹീനതയാണ് ഈ പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തു തരണം. ദൈവം ആഗ്രഹിക്കുന്ന തരണം എന്നല്ല പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് തരണം. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബലഹീനതയാണ് സ്വാർത്ഥ ചിന്തയോടുകൂടി നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ജീവിതം. ഈ സ്വാർത്ഥ പ്രതിപത്തിയെ കർത്താവ് അംഗീകരിക്കുന്നില്ല, അതിനെ ദൂരീകരിക്കുവാനുള്ള ഉപദേശം നൽകുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്ന സ്വാർത്ഥപരമായ ചിന്തയും ആഗ്രഹവും അഭിനിവേശവും ഒരിക്കലും ദൈവം നമ്പുരാൻ സ്വീകാരയോഗ്യമല്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നത്, നീ എന്താഗ്രഹിക്കുന്നുവോ അത് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? നീ എന്തെല്ലാം തരുവാൻ ഞങ്ങൾക്ക് നീ ആഗ്രഹിക്കുന്നുവോ അത് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ആഗ്രഹമല്ല, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നാൽ മതി എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് ഒന്നാമത് ഓർപ്പിക്കാനുള്ളത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നീ ആഗ്രഹിക്കുന്നത് തരണം എന്നുള്ള ചിന്ത. ഇവിടെ മൂന്ന് കാര്യങ്ങൾ അവർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ഒന്ന്, അവർ ചോദിക്കുന്നത് സിംഹാസനത്തിൽ മഹത്വവും ബഹുമാനവും അവർക്ക് ലഭിക്കണം. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് സമൂഹത്തിൽ മഹത്വവും ബഹുമാനവും ലഭിക്കുക എന്നുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇവരും ആഗ്രഹിച്ചത് സിംഹാസനത്തിന് മുമ്പാകെ കർത്താവിൻ്റെ സന്നിധിയിൽ മഹത്വവും ബഹുമാനവും അവർക്കും ലഭിക്കണമെന്ന് അവരും ആഗ്രഹിച്ചു. ഇത് ലഭ്യമാകേണ്ടതാണെങ്കിൽ ദൈവം നൽകിക്കൊള്ളും. നമ്മൾ അതിനുവേണ്ടി സ്വാർത്ഥതയോടുകൂടി അവ ചോദിക്കുകയും പണിപ്പെടുകേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിനെല്ലാം അറിയാം, ദൈവമെല്ലാം ചെയ്തുകൊള്ളും. രണ്ടാമത് അവരാഗ്രഹിക്കുന്നത് രാജ്യത്തിൽ കർത്താവിൻ്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം തരണം. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ അടുത്തിരിക്കണം. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നുള്ളത് ഏറ്റവും മഹത്വപരമായ സംഗതിയാണ്. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നല്ല ആഗ്രഹമാണ്, പക്ഷേ അത് ദൈവം ആർക്കെന്ന് ഒരുക്കിയിരിക്കുന്നു, അവർക്കായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥതയല്ല നമ്മളിവിടെ താലോലിക്കേണ്ടത്, ദൈവത്തിൻ്റെ അഭീഷ്ടത്തെയാണ് ആ താലോലിക്കേണ്ടത്. മൂന്നാമത് അവരാഗ്രഹിക്കുന്നത് അധികാരമാണ്, അധികാര സ്ഥാനം ലഭിക്കാൻ വേണ്ടിയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്ന വലിയൊരു വിപത്തെന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വടംവലിയാണ്. ഇതുമൂലം അരക്ഷിതാവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൽ അസമത്വം വർദ്ധിക്കുന്നു. ഇങ്ങനെ അരക്ഷിതമായിരിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്തയും അധികാരമോഹവും എപ്പോഴും ഉണ്ടെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഒന്നാമത് ഓർപ്പിക്കുവാനുള്ളത് അധികാരത്തിന് വേണ്ടിയും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുമുള്ള ഒരു പരിശ്രമമായിട്ടല്ല, നമ്മളെ തന്നെ ദൈവത്തിന് തിരുമുൽക്കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് സൗരഭ്യ ധൂപമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനായി ശോഭിക്കുവാൻ ദൈവത്തിനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിക്കണം എന്നുള്ളതാണ്. ശുശ്രൂഷിക്കുവാനും അനേർക്ക് വേണ്ടി തന്നെ ജീവനെ മറുപടിയായി കൊടുക്കാനുമാണ് താൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ അന്വേഷമാക്കുവാൻ സാധിക്കണം. ജീവിക്കുന്ന കാലയളവ് നാം നമുക്കായി ജീവിക്കാനുള്ളവരല്ല, നമുക്കായി ജീവിക്കേണ്ട എന്നല്ല അർത്ഥം. മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യുവാൻ, ഏറ്റവും താഴേക്കിടയിലുള്ളവരെ ഇവിടെ കണ്ണീരൊപ്പുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു വിനയവും താഴ്മയും പരോപകാര താല്പര്യതയും വിശുദ്ധിയും ഒക്കെ നമ്മൾ കരഗതമാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് ഓർപ്പിക്കാനുള്ളത് ഇവരുടെ ആഗ്രഹത്തിൽ മുറ്റുനിന്ന അധികാരമോഹം ശുശ്രൂഷയും അധികാരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്.
അധികാരമോഹം എല്ലാ കാലത്തും മനുഷ്യർക്കുള്ള ഒരു ബലഹീനതയാണ്. മേലധികാരിയായി നിന്ന് താഴെയുള്ളവരെ ഭരിക്കുക, അവരെ ശിക്ഷിക്കുക, അവരെ വഴക്ക് പറയുക, കൽപ്പന നൽകുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ക്രിസ്തീയമായ മാനദണ്ഡമല്ല, ഇത് ക്രിസ്തീയമായ ഒരു സ്വഭാവമല്ല, അത് പുറജാതിയുടെ സ്വഭാവമാണ്. എന്നാൽ ഇവിടെ കർത്താവ് എന്താണ് അധികാരത്തിന് നൽകുന്ന നിർവചനം എന്താണ്? യേശുവിൻ്റെ നിഘണ്ടുവിൽ അധികാരമെന്നുള്ളതിൻ്റെ അർത്ഥം ശുശ്രൂഷ എന്നാണ്. അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഭരിക്കുകയും അവരോട് കൽപ്പിക്കുകയും അവരോട് അനുസരിക്കാൻ വേണ്ടി അവരുടെ അധികാരത്തോട് പറയുകയൊക്കെ ചെയ്യുന്നൊന്നുമല്ല അധികാരം. പിന്നെയോ കർത്താവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് അധികാരമെന്ന് പറയുന്നത് ശുശ്രൂഷയാണ്. ശുശ്രൂഷ എങ്ങനെ അധികാരമാകുന്നത്? സ്വാർത്ഥരഹിതമായി സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ആരാധ്യ പുരുഷന്മാരായിത്തീരും, യാതൊരു സംശയവുമില്ല. യാതൊരു സ്വാർത്ഥതയുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ശുശ്രൂഷിക്കുവാനും സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളെ മനുഷ്യർ അംഗീകരിക്കും. അവരെ ഹൃദയപൂർവ്വമായി അംഗീകരിച്ച് അങ്ങനെയുള്ള വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുകയും ചെയ്യും. നേരെ തിരിച്ച് അധികാരമോഹത്തോടുകൂടി അധികാരം പുലർത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിനെതിരെ ശബ്ദിക്കും, യാതൊരു സംശയമില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് ഇവിടെ കർത്താവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് മുഴുവനും ശുശ്രൂഷയുടെ അനുഭവമാണ്. ആ ശുശ്രൂഷയിലൂടെ, സ്വാർത്ഥരഹിതമായ ശുശ്രൂഷയിലൂടെ, യാതൊന്നും തനിക്ക് വേണ്ട എന്നുള്ള ബോധ്യത്തോടുകൂടെ, സ്വമേധയായുള്ള പ്രസരണത്തിലൂടെ ഉണ്ടാകുന്ന ശുശ്രൂഷയിൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ കീഴടക്കുവാനൊക്കെ സാധിച്ചു. അതുകൊണ്ട് കർത്താവിനെ പോലെയുള്ളവർക്കൊക്കെ മറ്റുള്ളവരുടെ അംഗീകാരവും ബഹുമതിയും ലഭിക്കുകയും ചെയ്തു. ഇതൊന്നും അവരാഗ്രഹിച്ചിട്ടല്ല, ആഗ്രഹിക്കാതെ തന്നെ ലഭിക്കുന്നതാണ്. അതാണ് അധികാരമെന്നുള്ളതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അധികാരം നമുക്ക് പ്രാപ്തമാക്കാനൊക്കെയുള്ള മാതൃക എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങളിൽ മഹാനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നിങ്ങൾ ശുശ്രൂഷക്കാരനാകണം, നിങ്ങൾ ഒന്നാവൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങൾ കൊടുവിലത്തവനാകണം. ഇതാണ് കർത്താവ് നൽകുന്ന അധികാരത്തിൻ്റെ മാനദണ്ഡം. നിങ്ങളിൽ ഒന്നാമൻ മഹാനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ഏറ്റവും എളിയവനായി തീരണം, ദാസനായി തീരണം എന്നുള്ളത്. ഈ ഒരു ശുശ്രൂഷ മനോഭാവം, ഈ ദാസ്യ മനോഭാവം വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ക്രിസ്തീയമായ വ്യക്തിത്വം നമ്മളിൽ പുലർത്തുവാൻ സാധിക്കുമ്പോൾ യേശു നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാണുവാനും പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായിത്തീരും, യാതൊരു സംശയമില്ല. ഈ ആത്മീയ മാതൃകയിൽ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് പറഞ്ഞ വാക്കുകൾ സ്മരിക്കുകയാണ്. ഒന്ന്, പ്രോമിനൻസ്, ഔന്നത്യമാണ്. ഏറ്റവും വിനീതനായി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, മറ്റുള്ളവരുടെ അംഗീകാരത്തോടെ ഉണ്ടാകുന്ന ആ ഒരു ഔന്നത്യം, ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തും. മറ്റുള്ളവരുടെ ദാസനായിത്തീരുന്നവരെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. രണ്ടാമത് കഷ്ടപ്പാടാണ്, പാഷൻ, കഷ്ടത. മനുഷ്യകുലത്തിനായി തൻ്റെ സ്വന്തം ജീവനെ തണമുൾഗണിച്ച കർത്താവിൻ്റെ കഷ്ടാർപ്പാടുകളിലൂടെ താൻ യാഗമായി തീർന്നെങ്കിലും പിതാവാൻ ദൈവം തന്നെ സ്വർഗാദി സ്വർഗങ്ങൾക്ക് അധിപനായി ഉയർത്തി. മൂന്നാമത് അതിൻ്റെ മൂല്യനിർണയമാണ്. തൻ്റെ ജീവിതം മുഴുവനും മറ്റുള്ളവരെ പാപത്തിൻ്റെയും സാത്താൻ്റെ അണിമത്വത്തിൽ രക്ഷിപ്പാൻ തക്കവണ്ണം ജീവനെ തന്നെ തണമുൾഗണിച്ചു, തൻ്റെ ജീവനാണ് ബലിയായി നൽകിയത്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥമായ ദൈവം നൽകുന്ന ഔന്നത്യവും നാം മനുഷ്യകുലത്തിനായി നുറുക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദൈവികമായ ശാന്തിയും സമാധാനവും കഷ്ടതയും ഒക്കെ പ്രാപിപ്പാൻ നമുക്ക് സാധ്യമായി തീരണം. നമ്മളെ അപ്പോൾ ദൈവം ഉയർത്തേണ്ടതുപോലെ ഉയർത്തും, വളർത്തേണ്ടതുപോലെ വളർത്തും. ദൈവസന്നിധിയിൽ സമർപ്പിതമായി ഈ കർത്താവിൻ്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ശുശ്രൂഷയുടെയും ദാസത്വത്തിൻ്റെയും അനുഭവത്തിൽ ക്രിസ്തീയ മൂല്യങ്ങളെ കരുപ്പിടിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭാഗ്യം ഏവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കും. അതുപോലെ ഹാലേലൂയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. രാജാ ഉയരത്തിൽ നിന്നെഴുതൽ നീ ജീവൻ മൃതരാ
ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നിങ്ങ് അവരവരോട് എഴുന്നേറ്റ് വിരികും നിന്നെ സ്വീതിടുന്നു പാറയ്ക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ച രക്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വിട ഞാൻ എന്നും അവൻ ജീവിപ്പാനങ്ങത്തെട്ട് മരിച്ചു ഞാൻ നിന്നും കത്ത തന്നരുളിന്നു മഹത്വം കള്ളനു കിട്ടിയ നിന്റെ വരന്ധ്രത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണം ബാർക്കുമോ ഞങ്ങളുടെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ശേഷിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായ പാനീയത ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളുടെ ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആമേൻ. രക്ഷകനുര നെന്മയ രക്തങ്ങൾ കൈക്കൊള്ളം നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസ എന്നെ കൈ കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ ജ്യോതിരം കാസായ വാസം ചെയ്യും ആത്മാവിനുമുക്തി നേടാൻ പുണ്യമിഴും രക്തശരീരങ്ങൾ രക്ഷകനെ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ അതിർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ദീഹമുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുഃഖകാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളുടെ കർത്താവും ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എന്നാ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ ശരീരങ്ങൾ കൈ കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ ദൈവമായ കർത്താവേ ഇതിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന
തിരുവൃക്ഷത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിനെ ഞങ്ങളെ അവാസികളാക്കണമേ. തങ്ങൾ ഉൾക്കൊണ്ടോ ഞങ്ങൾ വിധിയും എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധമായ നിന്റെ തിരുവായ അരുളി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരാതെ ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര ആശ്വാസമൻ ഭാഗ്യമുള്ള മുഖപ്രശ്നതയ്ക്കുമായിട്ട് ആയിത്തീരണമേ. സത്യം കാക്കുന്നു ഉത്തമവിധി നാഥ കടമെല്ലാം പോക്കി വിധി ഒഴിവാക്കണമേ. കർത്താവേ, വിശുദ്ധ മേശയുടെ സംബന്ധത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിട്ടുള്ള ബഹുമാദിനകരണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, ഇതിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സേവനത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടുമാറാവരുതേ. നിന്റെ പരിശുദ്ധ റൂഹായോട് സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീർന്നുകൊണ്ട് ആദ്യമുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകയാതിനെയും സകലത്തിലും വിശുദ്ധനുവാദിന്റെ ഉറവായും സ്തുതിക്കുകയും ചെയ്യണമേ. ശിയാരാജാവാഥൻ ദേവത്തെ ശ്വാസം കൊണ്ടാത്മാവി പുണ്യം നേടേണം ഞങ്ങൾ ഹാലേലൂയ രക്ഷകനെ ധന്യൻ സ്തോത്രം സ്തോത്രം ൃപചേയം ശ്രീപായ സുധനോടധി കേണം നാം ഹാലേലൂയ നാമോസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായവൻ
നിപുണനും സ്നേഹിതനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ നന്ദിമായ പുതുക്കത്തിന് വേണ്ടി ഉരുവാനിക്കുന്നതിനുമായി ദേവോത്ര പാപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുവൻപാളോ പ്രസന്നയ്ക്കും വേണ്ടി വിലയേറി ശരീരങ്ങൾ അനുഭവിക്കാൻ നോക്കി പ്രാർത്ഥിക്കുന്ന ഈ നിന്റെ ആരാധന സംഘത്തെ വാഴ്ത്തേണമേ. രക്ഷിതാമാശുമിശാ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ വഹിക്കുന്നവരും അനുഭവിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്നേക്കു ചൊരിയപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ തന്മാതാവിൻ നുന്നതിയോ മഹിമാമുടി സഹദീൻമാർക്കും മൃദരിൽ കരുണയും ഉണ്ടാക. ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മെസ്സീഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന തിരുശരീരവും ഞങ്ങൾ പാനിച്ചു വന്ന പാപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് രക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പുരാനേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഓവാഗേ നാമീക്കും നിന്നെ അല്ല നാവും സ്തുതി പാടും കബറടഞ്ഞോ നൽ ശരണം നീ ുയവും നീതേ. ദൈവമേ നിന്റെ ഏജാതിന്റെ സുരക്തങ്ങളാകുന്ന ഈ ദൈവദാനത്തിന് അയോഗ്യരായി ഞങ്ങളെ നിയോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശുവൽമേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പാർക്കുമ്പോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കർണികളായിരുത്താവുമ്പാകുന്നു. ഞങ്ങളുടെ ദൈവമായ യേശു മെസ്സീഹ, നിന്റെയും നിന്റെ പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ട പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ചരിയിൽ ഞങ്ങൾക്ക് ഭക്ഷണമായും പാപരിഹാര പ്രമാരക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തേണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സ്വത നടപടികളാൽ ഞങ്ങളെ നീ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിനങ്ങനെ നാപിതാവാൻ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ സ്തോത്രം സർവം വൈകളശേഷം നൽകും ഞങ്ങൾ നിന്താതെന്നും വിമലാത്മന്നും സ്തുതി പാടിയിടും.
എൻ കർത്താവേ നിന്റെ ഒരു ഗാത്രം ഭക്ഷിച്ചോരാ ഈ പാപികൾ തൻ ദുഷ്കൃതമഖിലം മോചിക്കണമേ കഴുകിയിടണമേ കറകളെയെല്ലാം തിരുസോപ്പായാൽ ഓർത്തിയിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോർ ഏകുക മോദം ശാശ്വതനമാകും ശാശ്വത ഗേഹേയാദേഹിക്കും പരിശുധന്മാരും നാഥ പുണ്യം നൽകിയും മരിച്ചോ സഹവിഭാഗിന്റെ സഹോദരങ്ങളും വാത്സല്യരുമേ കട്ടാരി പുണ്യപ്പെടുത്തുന്ന വിശുദ്ധ മുതാൽ പ്രാച്യാത്രാവശ്യം തണ്ണുകളും കൂടി വിശുദ്ധ ഈ മഹത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവീൻ. ദൂരസ്ഥന്മാർ സമീപസ്ഥന്മാർ മനസ്സോട് ജീവനും കട്ട ജയമുള്ള ശ്രീ പരീക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാവുലി സർവ്വ സമുദ്രപ്പെട്ടവരുമേ യസങ്കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ പലേതരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാണ് ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനാ ദൈവത്തിനും കർണങ്ങളും ഉറാവട്ടെ. നിങ്ങൾ സന്തോഷിച്ചാനിച്ചുകൊണ്ട് സമാധാനത്തലെ പോകുകയും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവാന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരന്ധവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാങ്ക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാവടിയും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽമായിരുന്നു വരുദ്ധമറിയമേരാന്റെ അമ്മ പാപികളായും വേണ്ടി പൂഴിപ്പോൾ മണ്ണസമേതനും ദേവരാടവേശ്വരാണമേ അമ്മീൻ. മാവേലിക്കരയിൽ പത്തച്ചിറടവാകുമായിരിക്കുന്ന ശ്രീ ബേബി ജോൺ താമരവേലിൽ നമ്മുടെ സങ്കീർത്തനം ഗാനരൂപത്തിൽ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സി ഡി ലഭ്യമാണ്. ഇപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം അഭിനയനായ ദേവദ്വാര ശ്രീമേനി ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം അഭിനയ ഭരതബാബു ശ്രീമേനിച്ചുകൊണ്ട് കൊടുത്ത് അത് പ്രകാശനം ചെയ്യും. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ശ്രീ ബേബി ജോൺ താമരവേലി വേറെ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലെ അവസാനം രചിച്ച ഗ്രന്ഥമാണ് ദിവ്യരാഗം വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ എന്നുള്ള ഈ ഗാനാലാപനം ഗാനം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം. വളരെയധികം നന്നായ രീതിയിൽ അത് കവനം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ നോക്കി വളരെ ഭംഗിയായിട്ട് പ്രാസത്തിനൊപ്പിച്ച് ഭംഗിയായ രീതിയിൽ അത് ചെയ്യാൻ തക്കവണ് അദ്ദേഹം സാധിച്ചു എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഈ പുസ്തകം വളരെയധികം എല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പ്രാർത്ഥനയിലൂടെ ആലാപനത്തിലൂടെ ഹൃദയത്തിൽ ആത്മീയമായി വിളിച്ചോതിക്കുവാനും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കേണ്ടക്കോണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവ്യരാഗം സങ്കീർത്തനത്തിലെ വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ എന്നുള്ള ഈ ഗാനസമാഹാരം എല്ലാവരുടെയും പേരിൽ ഇത് പ്രകാശനം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ബേബി ജോൺ താമരവേലിയെ അഭിനന്ദിക്കുന്നു. കൂടുതൽ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് ഭാവിയിലും ഉണ്ടാകാൻ തക്കോണമുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിക്ക് ഇത് നൽകിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്യുന്നു. കവറെങ്കിൽ ദുഃപ്രാർത്ഥന നടക്കും. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മളെ ധനരാക്കിയ ഏറ്റവും ബഹുമാനായ അഭേന്യ
ഡോക്ടർ യുഹാനോൻമാർ തേവാദറോസ് തന്മേശമുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായി അർപ്പിക്കുന്നു. കൂടാതെ സാന്നിധ്യം കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ച ബർദ്ദുമാസ്തിമേനുള്ള ആദരവും പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. ബഹുമാനീശോ ുന്നതപദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ ആചാര്യന്മാരും മഹിമേൻ നയവാന്മാരും ഹല്ലേലൂയ്യ നിന്നെ വിശുദ്ധം ധരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ്യ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയും ശുദ്ധിയുള്ള പാദങ്ങൾ പുകുധ്യാന ദ്വാരങ്ങൾ വാനവരുദ്ധീകേണം ശുശ്രൂഷിച്ചുരു വൈദികരി നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭൈകേണമി പുണ്യം നാദാസ്തോത്രം. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മാവ് ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരും ദൈവമാർത്താൻ ഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാർത്താൻ നിങ്ങളെ നിങ്ങളെ വിശ്വാസികളെ പരേതരയും ആസ്വദിപ്പിക്കട്ടെ. പിതാമ്പുത്രനെ സ്രുഹായുമായുള്ളവേ തീർക്കണമേ. അബോൾ റുഹോ കാരീശോ ഹോശോ ഗുലസ്മാൻ ലവൽമീൻ ആമേൻ.